മുക്കൻ ടൌണിന് നടുവിലെ കൂറ്റൻ ആൽമരത്തിന്റെ പ്രധാന ശിഖരങ്ങൾ വെട്ടിമാറ്റിയതിനെതിരെ പ്രതിഷേധവുമായി പരിസ്ഥിതി പ്രവർത്തകർ രംഗത്തെത്തി ഹൈക്കോടതി നിർദ്ദേശം പോലും അവഗണിച്ച് തണൽമരത്തിൻ്റെ പ്രധാന ശിഖരങ്ങൾ മുറിച്ചുമാറ്റിയ നടപടി അന്വേഷിക്കണമെന്നും ഉത്തരവാദികൾക്കെതിരെ നിയമനപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് പരിസ്ഥിതി പ്രവർത്തകർ മുക്കൻ നഗരസഭാ ചെയർമാൻ സെക്രട്ടറി എന്നിവർക്ക് നിവേദനം നൽകി മുക്കൻ ടൗണിന് നടുവിലെ കൂറ്റൻ ആൽമരത്തിന്റെ പ്രധാന ശിഖരങ്ങൾ വെട്ടിമാറ്റിയതിനെതിരെയാണ് പരിസ്ഥിതി പ്രവർത്തകർ രംഗത്തെത്തിയത് നൂറ് വർഷങ്ങളോളം പഴക്കം കണക്കാക്കുന്നതും നഗരത്തിന് അലങ്കാരമായി പടർന്നു പന്തലിച്ചു നിൽക്കുന്നതുമായ ആൽമരത്തിൻ്റെ പ്രധാന ശിഖരങ്ങളാണ് നഗരസഭ വെട്ടിമാറ്റിയത് കെട്ടിടങ്ങൾക്ക് ഭീഷണി വ്യാപാര സ്ഥാപനങ്ങൾക്ക് മറവ് എന്നെല്ലാം പറഞ്ഞ് മരങ്ങൾ നശിപ്പിക്കരുതെന്ന് കേരള ഹൈക്കോടതിയുടെ വ്യക്തമായ നിർദ്ദേശം നിലവിലുള്ളപ്പോഴാണ് മുക്ക നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് എസ് കെ പറ്റക്കാട് സ്മാരക പാർക്കിൽ മുക്കത്തിൻ്റെ മുഖമായി നിലനിന്ന ആൽമരത്തിൻ്റെ ശിഖരങ്ങൾ വെട്ടിമാറ്റുകയും മരത്തിൻ്റെ നാശത്തിന് കളമൊരുക്കുകയും ചെയ്തത് എന്നാണ് ആരോപണം വശങ്ങളിലെല്ലാം ഉയർന്ന കെട്ടിടങ്ങളുമായി അതിനകത്ത് വേർപ്പുമൂട്ടിക്കഴിയുന്ന മുക്കൻ നഗരത്തിലും പരിസര പ്രദേശങ്ങളിലുമുള്ള ആയിരങ്ങൾക്ക് ജീവവായുവും പാർക്കിലെത്തുന്നവർക്കും അതിനു ചുറ്റും പാർക്ക് ചെയ്യുന്ന ഓട്ടോറിക്ഷകളിലെ ജീവനക്കാർക്കും തണലും തണുപ്പും പ്രദാനം ചെയ്യുന്നതുമായ ആൽമരം വനംവകുപ്പിനെപ്പോലും അറിയിക്കാതെ ആർക്കോ വേണ്ടി വെട്ടി വെട്ടിനശിപ്പിക്കുകയായിരുന്നെന്ന് പരിസ്ഥിതി പ്രവർത്തകർ ആരോപിച്ചു ശേഷിക്കുന്ന ആൽമരമെങ്കിലും നാശം കൂടാതെ സംരക്ഷിക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശം പോലും അവഗണിച്ച് തണൽമരത്തിൻ്റെ പ്രധാന ശിഖരങ്ങൾ മുറിച്ചുമാറ്റിയാൻ നടപടി അന്വേഷിക്കണമെന്നും ഉത്തരവാദികൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് പരിസ്ഥിതി പ്രവർത്തകർ മുക്കം നഗരസഭ ചെയർമാൻ സെക്രട്ടറി എന്നിവർക്ക് നിവേദനവും നൽകി മുൻ മുക്കം പഞ്ചായത്ത് പ്രസിഡന്റ് തച്ചോലത്ത് ഗോപാലൻ ഗ്രീൻ മൂവ്മെൻ്റ് ജനറൽ സെക്രട്ടറി ടി വി രാജൻ ദാമോദരൻ കോഴഞ്ചേരി സി ടി ലോഹിദാസൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് നിവേദനം സമർപ്പിച്ചത് ന്യൂസ് ബ്യൂറോ മുക്കം